നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കരുത്തനെ തന്നെ രംഗത്തിറക്കി മത്സരം കൊഴിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ തീരുമാനത്തിലൂടെ ലീഗ് ലക്ഷ്യം വെക്കുന്നതെന്താണ്? കുഞ്ഞാലിക്കുട്ടി ലക്ഷ്യം വെക്കുന്നതെന്താണ്? ചോദ്യം ഉത്തരം പരിപാടിയിൽ നമ്മുടെ അതിഥി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. സ്വാഗതം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. താങ്കൾ നിയമസഭാ കക്ഷി നേതാവാണ്, ലീഗിൻ്റെ പ്രതിപക്ഷ ഉപനേതാവാണ്. മലപ്പുറത്ത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? ഈ സാഹചര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. ഈ അഹമ്മദ് സാഹിബിൻ്റെ പെട്ടെന്നുള്ള നിര്യാണം, അഹമ്മദ് സാഹിബിൻ്റെ വിയോഗം എന്ന് പറയുന്നത് നഷ്ടം, അത് മലപ്പുറത്തോ കേരളത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പലസ്തീൻ പ്രശ്നം തൊട്ട് ലോകത്തുള്ള സകല പ്രശ്നങ്ങളിലും ഇടപെട്ട ഒരാളാണ് അഹമ്മദ് സാഹിബ്. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറച്ച് കാലമായിട്ട് ലീഗിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു വലിയ അധ്യായമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ അഭാവം അവിടെ വന്നപ്പോൾ പാർട്ടി വളരെയധികം ചർച്ച ചെയ്തപ്പോൾ, ഇവിടെ ഇപ്പോൾ അല്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവിടെ എൻ്റെ സാന്നിധ്യം വേണം എന്ന് പാർട്ടി കണ്ടു. ആ ഒരു പൊസിഷനിലേക്ക് പെട്ടെന്ന് മറ്റൊരു പേര് പാർട്ടി പരിഗണിച്ചില്ല, അതാണ് വിഷയം. അത് വേറൊരു കാര്യം. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇനി ബി ജെ പി യുഗമാണ് എന്ന ഒരു തോന്നൽ ജനമനസ്സുകളിൽ ഉണ്ട്. അപ്പോൾ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പാർട്ടി ചിന്തിച്ചു, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യണം. അതാ ജോലി തൽക്കാലം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ശരി, ഈ അഹമ്മദ് സാഹിബിൻ്റെ ഒരു വിടവെന്ന് പറയുന്നത് വളരെ സുപ്രധാനം തന്നെയാണ്. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിന് മാത്രമല്ല ദേശാന്തര രാഷ്ട്രീയത്തിനും വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ലീഗിൻ്റെ പ്രമുഖനായ നേതാവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെ കരുത്തനായിട്ടുള്ളൊരു എം പി നിങ്ങൾക്ക് അവിടെയുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ മുസാഫർ നഗറിൽ കലാപമൊക്കെ നടന്ന സമയത്ത് അവിടുത്തെ മുസ്ലിം വീടുകളിൽ പോയി സന്ദർശിക്കുകയോ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് ഉള്ളപ്പോൾ എന്തിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് പോകുന്നത്? ഇ ടി നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല പരിചയം നേടിക്കഴിഞ്ഞു, പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവും. അത് എന്ന് വിചാരിച്ച് പിന്നെ ഇ ടി ഇല്ല അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു വ്യാഖ്യാനം, അതിന് ഞങ്ങളെല്ലാവരും ഒറ്റ ടീമായിരുന്നു. ഇന്നലെ തന്നെ ഞങ്ങളവിടെ പോയി ഞങ്ങളുടെ ഓഫീസിന് സ്ഥലം നോക്കി, ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയി, തങ്ങളും ഉണ്ടായിരുന്നു കൂടെ. എത്രമാത്രം ഞങ്ങളിതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഹൈദരലി തങ്ങൾ തന്നെ ഇന്നലെ ഞങ്ങളുടെ ഡൽഹി ഓഫീസിൻ്റെ സ്ഥലം ഞങ്ങൾ പോയി നോക്കി ഇന്നലെ. അതൊക്കെ കാണിക്കുന്നത് ഡൽഹിയിലെ കാര്യങ്ങൾക്ക് നല്ല പ്രാധാന്യം പാർട്ടി ഈ വിപരീത സാഹചര്യത്തിൽ കൊടുക്കുന്നു എന്ന് മാത്രമാണ്. അല്ലാതെ കേരള രാഷ്ട്രീയത്തിലെ എന്തെങ്കിലും ഒരു ചുറ്റുപാട് വെച്ചല്ല. അല്ല, ഈ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫ് ഇപ്പോൾ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. യു ഡി എഫിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. നല്ലൊരു കോർഡിനേറ്ററാണ്, ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനകത്ത് വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ യു ഡി എഫ് രാഷ്ട്രീയം ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ, ബി ജെ പി പോലൊരു പ്രസ്ഥാനം മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ റോൾ വഹിക്കുമ്പോൾ, കുഞ്ഞാലിക്കുട്ടിയെപ്പോലൊരാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എത്ര ഉചിതമായ തീരുമാനമാണ്? അല്ല, അത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. അതുകൊണ്ടാണ് പത്രക്കാർ ഈ വിഷയം തങ്ങളോട് ചോദിച്ചപ്പോൾ, ഹൈദരലി തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു യു ഡി എഫിൻ്റെ തലപ്പത്ത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി തുടരും എന്ന് സിമ്പിളായിട്ടുള്ള മറുപടിയാണ് തങ്ങൾ പറഞ്ഞത്. അതിപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ആസ്ഥാനമുണ്ട്, സി എച്ച് മുഹമ്മദ് വയ ഫൗണ്ടേഷൻ, അവിടെ എനിക്ക് ഓഫീസുണ്ട്. അതുപോലെ പാർട്ടി വർക്ക് കേരളത്തിൽ നടത്താൻ യാതൊരു പ്രയാസവും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ അതിനൊരു പിന്നെ പ്രതിസന്ധി വരൂല, പ്രശ്നം വരൂല. കേരള രാഷ്ട്രീയത്തിലും കേരള ഇഷ്യൂവിലും ഇടപെടാൻ ഒരു തടസ്സവും ഇതില്ല. അല്ലെങ്കിൽ ഞങ്ങളെ പാരമ്പര്യം രണ്ടുകൊടുത്തും ഞാൻ തന്നെ അഖിലേന്ത്യാ ട്രഷററായി, അതിലൊന്നും വിഷയമല്ല. നിയമസഭയിൽ പ്രതിപക്ഷത്ത് നല്ല നല്ല പ്രഗത്ഭരായ എം എൽ എമാരും പാർട്ടി ലീഡർഷിപ്പും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രോബ്ലവും വരുന്നില്ല. അല്ല, പക്ഷേ അതെന്താ ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാകാതെ പോയത്? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി താങ്കൾ ഈ മലപ്പുറത്ത് മത്സരിക്കരുതെന്ന് ആഗ്രഹിക്കുകയും തങ്ങളെ ആ കാര്യം അറിയിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടി തീരുമാനം മാറ്റണ്ട എന്നൊന്നും മാറ്റണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താ, കേരള രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു ഗ്യാപ്പും വരരുത്, കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഇവിടെയും സമയം കണ്ടെത്തണം, അതിന് യു ഡി എഫ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ നോക്കി വെച്ചോളാം. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം തിരുവനന്തപുരത്തും ഉണ്ടാവണം. ഇതാണ് ഉമ്മൻചാണ്ടി തങ്ങളോട് പറഞ്ഞത്. ഉമ്മൻചാണ്ടി അത്രേ പറഞ്ഞിട്ടുള്ളൂ, മറ്റതൊക്കെ മീഡിയയിൽ വന്ന
ഒരു വാർത്തയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കുമ്പോഴത്തേക്കും കെ എം മാണി യു ഡി എഫ് വിട്ടു. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവ് കെ പി സി അധ്യക്ഷ സ്ഥാനവും ഏറ്റെടുക്കാൻ തയ്യാറല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനവും ഏറ്റെടുക്കാൻ തയ്യാറല്ല, നിഷ്ക്രിയനായി തുടരുന്നു. യു ഡി എഫ് ക്ഷയിക്കുകയാണോ യഥാർത്ഥത്തിൽ കേരളത്തിൽ? ഒരിക്കലുമല്ല, ഇതൊക്കെ മാറുമല്ലോ, ഇതൊക്കെ മാറുമല്ലോ. ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് പറഞ്ഞാൽ കേൾക്കുകയില്ല, അല്ലെങ്കിൽ കെ എം മാണി ഇനി എന്നത്തേക്കുമായി പോയി, ഇതൊക്കെ വ്യാഖ്യാനങ്ങളല്ലേ. ഇതൊക്കെ താൽക്കാലികമായി നടക്കുന്ന മീഡിയയിലുള്ള ചർച്ചകൾ മാത്രമാണ്. നിലവിലെ സ്ഥിതി അതാണ്. കെ എം മാണി നിലവിലെ യുഡിഎഫിൽ കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോകും, അല്ലാതെ ഉമ്മൻചാണ്ടി ഒന്നും ഏറ്റെടുക്കുന്നില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. നിലവിലുള്ള സ്ഥിതി ഞാൻ സമ്മതിക്കുന്നു, നിലവിലുള്ള സ്ഥിതി അതാണ്. ഇതൊക്കെ നാളെ മാറാമല്ലോ. ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തി എന്നൊരു ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം കുഞ്ഞാലിക്കുട്ടിക്ക് എത്തിച്ചേരാവുന്ന പദവികളിലേക്കൊക്കെ കുഞ്ഞാലിക്കുട്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം താങ്കളുടെ കരിയർ ഗ്രാഫ് എപ്പോഴും ഉയർന്നു തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു റോളില്ല, ഇനി ദേശീയ രാഷ്ട്രീയത്തിലാണ് ഉയരേണ്ടത് എന്നൊരു തോന്നലുണ്ടോ? ഈ മത്സരാർത്ഥിയാകുന്നതിന് പിന്നിൽ അത്തരത്തിലൊരു പ്രേരണയുണ്ടായിരുന്നു? വ്യക്തിപരമായ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു തീരുമാനം അല്ല ഇത്. ഇത് ആമസ് സാഹിബിൻ്റെ നിര്യാണം കൊണ്ട് സംഭവിച്ചതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മലപ്പുറത്ത് പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ താങ്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആമസ് സാഹിബ് മാറാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരം ഒരു താല്പര്യത്തിലും താങ്കൾ പിന്നോട്ട് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒട്ടും ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തോ പിൽക്കാലത്തോ ഒരാളും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേയില്ല. പാർട്ടിയിലെ ഒരു കുട്ടിയും ഇമാജിൻ ചെയ്തിട്ട് പോലുമില്ല. അത്രയ്ക്ക് ഇമാജിനറി ആയിട്ടുള്ള ഒരു പോയിൻ്റാണത്. അങ്ങനെ ഒരു സംഭവമില്ല. ഒരു ചർച്ച എൻ്റെ മനസ്സിൽ, എനിക്ക് പറയാലോ, എനിക്ക് സിൻസിയറായിട്ട് ഹൃദയത്തെന്ന് പറയാലോ, അങ്ങനൊരു ചിന്തയെ എൻ്റെ മനസ്സിൽ കൂടി പോയിട്ടില്ല. ഈ അഹമ്മദ് സാഹിബിൻ്റെ മകൾ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ആ താല്പര്യം തങ്ങളെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ വനിതകളെ പാർലമെൻറ്റിലേക്ക് അയക്കുന്ന ഒരു രീതി ലീഗിനില്ല എന്നൊരു നിലപാട് തങ്ങൾ എടുക്കുകയായിരുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. അത് ശരിയാണ്? ഞാനിത് അറിഞ്ഞിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആണ് ഈ ചർച്ച വന്നത്. ഞാൻ അസംബ്ലീൻ്റെ വേളത്തിന് ഉടനെ ഞാൻ പിന്നെ ഇത് അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസ് സാഹിബിൻ്റെ മകനും മകളും എന്നെ വിളിക്കുമ്പോഴാണ്. ഞാൻ അവരോട് ചോദിച്ചു എന്താ വാർത്ത വന്ന്, ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു ചോദിച്ചു. ദേ ഞങ്ങളുണ്ടാവും, പത്രക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലാണ് പത്രക്കാരൊക്കെ ഇപ്പോൾ പോയി, ഇവിടെ കാണുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡിനയൽ കൊടുത്തേക്ക്, അല്ലാതെ വേറെ എന്ന് പറഞ്ഞു. ആ അവരൊന്നും അങ്ങനെ പ്രവർത്തിക്കുന്ന കുട്ടികളല്ല. അവരൊക്കെ വളരെ എഡ്യൂക്കേറ്റഡും ഹൈ പൊസിഷനിലുള്ള ആളുകളും നല്ല ബുദ്ധിയുള്ള ആളുകളും ആണ്. അമസായൻ്റെ മകൻ ഒരു പൊസിഷൻ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അമസായി മരിച്ചതിന് ശേഷം അവിടുത്തെ ദീനുൽ ഇസ്ലാം സഭയുടെ പ്രസിഡൻ്റാണ്. അത് ഏറ്റെടുത്ത സമയത്ത് പോലും തങ്ങളോട് വിളിച്ച് ചോദിച്ചിട്ട് എന്നെ അറിയിച്ചു. വിളിച്ച് ചോദിച്ചിട്ടാണ് ആ കുട്ടി ഏറ്റെടുത്തത്. അവരൊന്നും അങ്ങനെ ചെയ്യുന്ന ആളുകളൊന്നുമല്ല. അതൊക്കെ എന്താ പറയുക, പിന്നെ പാർട്ടി പറഞ്ഞാൽ നിൽക്കുമോ എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ പാർട്ടി പറഞ്ഞാൽ അത് മതിയല്ലോ, നമ്മൾ മീഡിയക്ക് അത് വെച്ച് കാച്ചി. ഒരു ചെറിയ ടാസ്ക് അല്ല താങ്കളുടെ മുമ്പിലുള്ളത്. കാരണം വെച്ചാൽ 194,000 മേൽ വോട്ടിനാണ് കഴിഞ്ഞ തവണ ഇ അഹമ്മദ് ജയിക്കുന്നത്. ആ സാഹചര്യമല്ല ഇപ്പോൾ മലപ്പുറത്തുള്ളത്. അപ്പോൾ ഒരു വോട്ടെങ്കിലും അധികം നേടുക എന്നുള്ളത്, ഭൂരിപക്ഷം ഒരു വോട്ടെങ്കിലും വർദ്ധിപ്പിക്കുക എന്നുള്ളത് ചെറിയ ലക്ഷ്യവുമല്ല. അതിന് സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അത് ഇവിടെ സംഭവിക്കും. അത് വേറെ കരുതും. ഉപതെരഞ്ഞെടുപ്പാണ്, എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പോലെ അല്ലല്ലോ. പക്ഷേ എന്നിരുന്നാലും ശരി, മലപ്പുറം മണ്ഡലത്തിൽ ഇപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള സാഹചര്യം വെച്ച് ഞാൻ പറയുകയാണ്, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും.